നമ്മളുടെ സ്പെക്ട്രോസ്കോപ്പിയിലെ പ്രോബ്ലം പാട്ട്. വാട്ട് ഈസ് എ ചേഞ്ച് ഇൻ റൊട്ടേഷൻ കോൺസ്റ്റന്റ് ബി? ബിക്ക് എന്ത് വ്യത്യാസം വരും? വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ ബി വെൻ ഹൈഡ്രജൻ ഈസ് റീപ്ലേസ്ഡ് ബൈ ഡ്യൂട്ടീരിയം? ഹൈഡ്രജന് പകരം ഡ്യൂട്ടീരിയം ഉപയോഗിച്ച് കഴിഞ്ഞു. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കണ്ടായിരുന്നായിരിക്കും ആ പ്രോബ്ലം, പ്രീവിയസ് ഇയറിലൊക്കെ ചോദിക്കുന്നു. ഒരു ആറ്റത്തിന് പകരം മറ്റൊരാറ്റം തന്നു കഴിഞ്ഞാൽ എന്ത് വ്യത്യാസം ഉണ്ടാകും എന്ന് അറിയും. ബി ആർ റൊട്ടേഷണൽ കോൺസ്റ്റന്റ് അല്ലേ. ബിയുടെ ഇക്വേഷൻ ബി ഇസ് ഈക്വൽ ടു എച്ച് ബൈ 8 pi² ഐ ഇൻ ടു സി. ഈ ഇക്വേഷൻ എല്ലാവരും പഠിച്ചേക്കാം. റൊട്ടേഷണൽ കോൺസ്റ്റന്റ് നമ്മൾ പറഞ്ഞായിരുന്നു, റൊട്ടേഷണൽ സ്പെക്ട്രയ്ക്ക് തമ്മിലുള്ള അകലം 2b ആയിരിക്കും. 2b 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 അകലത്തിലായിരിക്കും സ്പെക്ട്ര പോകുന്നത്. അതിലെ ബിയുടെ വാല്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു എച്ച് ബൈ 8 pi² ഐ സി. ഇനി എച്ച് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്, 8 വ്യത്യാസമൊന്നുമില്ല. പൈ മാറിയല്ല, സി മാറിയില്ല, ഐ മാത്രമേ മോളിക്യൂൾ മാറിയാൻ മാറുള്ളൂ, അല്ലെ ആറ്റം മാറിയാൽ മാറുള്ളൂ. അപ്പൊ ഐ എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ, മൊമെന്റ് ഓഫ് ഇനേർഷ്യ. അതെന്ന് പറയുന്നത് എം ആൻഡു ഡിസ്റ്റൻസിന്റെ സ്ക്വയർ, അപ്പം അല്ല റേഡിയസിന്റെ സ്ക്വയർ. അപ്പൊ വീണ്ടും മാറാൻ സാധ്യത മാസേ ഉള്ളൂ. ഹൈഡ്രജൻ മാറി ഡ്യൂട്ടീരിയം ആകുമ്പോൾ മാസിന് എന്ത് വ്യത്യാസം വരും? നമ്മൾ ഇവിടെ പറയുന്നത് ഐ ഈക്വൽ ടു മ്യു ആർ സ്ക്വയർ എന്നാണ് ഞാൻ എഴുതുന്നത്. മ്യൂവിനെ നമ്മൾ റെഡ്യൂസ്ഡ് മാസ് എന്ന് വിളിക്കും. അപ്പൊ മ്യു ഈക്വൽ ടു റെഡ്യൂസ്ഡ് മാസ് ആണെങ്കിൽ മ്യു ഈക്വൽ ടു എം വൺ എം ടു ബൈ എം വൺ പ്ലസ് എം ടു എന്നാണ്. ഇല്ല ചെയ്യണമെങ്കിൽ 1 by m1 plus 1 by m2 that is equal to m2 plus m1 by m1 m2, അത് 1 by m. റെസിപ്രോക്കൽ എടുത്ത് കഴിയുമ്പോൾ m1 m2 by m1 plus m2, അതാണ് റെഡ്യൂസ്ഡ് മാസ് മ്യൂ. അപ്പം ഹൈഡ്രജന്റെ കേസിൽ ഇത് ഹൈഡ്രജന്റെ കേസിൽ ഈ എം എന്ന് പറയണത് അല്ലെങ്കിൽ മാസ് നമ്പർ എന്ന് പറയണത് അല്ലെങ്കിൽ ആറ്റോമിക് മാസ് എന്ന് പറയണത് 1.1 അല്ലെങ്കിൽ 1 point something. ഇപ്പൊ രണ്ട് ഹൈഡ്രജൻ ആറ്റം ഉണ്ടെങ്കിൽ 1 into 1 hydrogen കേസിൽ ഡിവൈഡഡ് ബൈ 1 plus 1, അത് 1 by 2 അല്ലെ. ഇനി ഡ്യൂട്ടീരിയത്തിന്റെ ആറ്റോമിക് മാസ് 2, അപ്പൊ എങ്ങനെയാകും? 2 into 2 by 2 plus 2 4 by 4 by 4, that is equal to 1. അപ്പൊ നോക്കി, ഇത് 1, ഇത് ഹാഫ്. അപ്പം ഒരു ഇത് ഐക്കാത്ത മ്യു അല്ലെ, ഡിനോമിനേറ്റർ 2 times കൂടി, ഹാഫ് 1 ആയി ഡ്യൂട്ടീരിയം. ഇപ്പൊ 2 into i ആയി, 2 times of i ആയി എന്ന് അനുമാനിക്കും. അപ്പം ബിയുടെ വാല്യൂ 1 by 2 ആയിക്കോളും. ദാറ്റ് മീൻസ് വെൻ ഹൈഡ്രജൻ ഈസ് റീപ്ലേസ്ഡ് ബൈ ഡ്യൂട്ടീരിയം, ബിയുടെ വാല്യൂ ദാറ്റ് വാല്യൂ ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ 2 ഓടോ. സോ ദ റൊട്ടേഷണൽ കോൺസ്റ്റന്റ് ബി ബിക്കം ബി ബൈ 2. ഇത്രയേ ഉള്ളു ചെയ്യാൻ, 4 marks ചോദ്യം. ആൻസർ എന്നെ 6 ഈച്ച് ക്യാരീസ് 4 marks ക്വസ്റ്റ്യൻ ആണ്. ഇത് വെച്ച് എന്നാണ് ഒരു ചോദ്യം ചോദിക്കും, ബി ഈക്വൽ ടു എച്ച് ബൈ 8 pi² ഐ ഇൻറ്റു സി. അതിനകത്ത് ഐ എന്ന് പറയണത് മ്യു ആർ സ്ക്വയർ,
മ്യൂന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് മാസ്, പിന്നെ പ്രോബ്ലത്തിൽ തന്നിരിക്കുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 2. ഇപ്പം കൺസിഡർ ദ ഫണ്ടമെന്റൽ ബാൻഡ് ഓഫ് എച്ച് സി എൽ. എച്ച് സി എല്ലിന്റെ ഫണ്ടമെന്റൽ ബാങ്ക് 2886 സെന്റിമീറ്റർ. ആൻഡ് ഇന്റർമോളിക്കുലാർ ഡിസ്റ്റൻസ് എം ആർ സ്ക്വയർ ചെയ്യുമ്പോൾ അവിടെ കൊടുക്കുന്ന ആറ്, 1.276 ആംഗ്സ്ട്രോം. കാൽക്കുലേറ്റ് ദ വേവ് നമ്പർ. നമുക്ക് മനസ്സിലാകില്ല ഈ ചോദ്യം, അതാണ് ദ വേവ് നമ്പർ ഓഫ് ദ ഫസ്റ്റ് ടു ലൈൻസ് ഓഫ് ഈച്ച് ഓഫ് ദ പി ആൻഡ് ആർ ബ്രാഞ്ച്. ഇത് വൈബ്രേഷൻ സ്പെക്ട്രയിലെ ചോദ്യമാണ്. വൈബ്രേഷൻ സ്പെക്ട്ര, വൈബ്രേഷൻ സ്പെക്ട്രയിൽ നമുക്ക് കിട്ടുന്ന സ്പെക്ട്രയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല്, ഇപ്പൊ ഇതാണ് നമ്മുടെ സെൻട്രൽ ഫ്രിഞ്ച് എങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ സെൻട്രൽ ബാൻഡ് എങ്കിൽ ഇത്, ഇതിനപ്പുറേ കിട്ടുന്ന ഇത് നമ്മളുടെ മ്യൂ ബാർ അല്ലെ വേവ് നമ്പർ കൂടിയ ലൈൻസ്, ഈ വശത്ത് കിട്ടുന്നത് ഇങ്ങനെ കിട്ടും. അപ്പൊ ഈ പി മാറും, ഇവിടെ അതുപോലെ നമുക്കൊരു ആർ ബ്രാഞ്ച് ഉണ്ട്. അപ്പൊ നമ്മളിത് നന്നായിട്ട് സ്പെക്ട്രോമീറ്ററത്തിൽ സ്പെക്ട്രായിട്ട് കിട്ടിയെങ്കിൽ ഇത്രയും തെളിഞ്ഞായിട്ട് പി യു ആർ ഒക്കെ വരയ്ക്കാൻ പറ്റുള്ളൂ. ഇല്ലേ, നമ്മളൊരു സാമ്പിൾ എടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ ചുമ്മാ ഒരു എന്നാ പറഞ്ഞു ഇങ്ങനെ ഒരു പിക്ക് ഇങ്ങനെ കിട്ടും. നമ്മൾ അവിടെ പറയും പി ബ്രാഞ്ചും ഉണ്ട് ആർ ബ്രാഞ്ചും ഉണ്ടെന്ന്. ഇനി പി ബ്രാഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം, J1-ൽ നിന്ന് J0-ലോട്ട് പോകുന്ന കേസ്, അതിനെയാണ് നമ്മൾ P1 ബ്രാഞ്ച് എന്ന് പറയുന്നത്. ഇതിലെ ഫസ്റ്റ് വൺ ഇത് P1. J1-ൽ നിന്ന് 0-ലേക്ക് പോയി കഴിഞ്ഞാൽ, ഇപ്പൊ കൂടുതലല്ലെന്ന് തോന്നുന്നു, 1-ൽ നിന്ന് 0-ലോട്ട് പോയി കഴിഞ്ഞാൽ അതാണ് P1. ഇനി R ബ്രാഞ്ചില് R1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ J=1-ൽ നിന്ന് J=2-ലേക്കാണ്. പി ബ്രാഞ്ചിൽ നിന്ന് ഓരോന്ന് കുറഞ്ഞു കുറഞ്ഞു വരും, 1-ൽ നിന്ന് 0-ലേക്ക്. ഇവിടെയാണെങ്കിൽ R ബ്രാഞ്ചിൽ നിന്ന് ഒരെണ്ണം കൂടി പോകും. അപ്പം ഫസ്റ്റ് ലൈനിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് R ബ്രാഞ്ചിലാണെങ്കിൽ അത് ഇതിന്റെ ഫ്രീക്വൻസി, സെൻട്രൽ ഫ്രീക്വൻസിനെ ഇപ്പൊ മ്യൂ ബാർ എന്ന് വിളിച്ചാല് മ്യൂ ബാർ പ്ലസ് 2B ആയിരിക്കും. ഇവിടെയാണെങ്കിൽ അത് മ്യൂ ബാർ മൈനസ് 2B ആയിരിക്കും. ഇപ്പൊ ഇത്രയും കാര്യം അറിയണം, നടുക്കത്തെ മ്യൂ ബാർ ആണെങ്കിൽ മ്യൂ ബാർ പ്ലസ് 2B, മ്യൂ ബാർ മൈനസ് 2B. ഇപ്പൊ പി ബ്രാഞ്ചിലെ ഫസ്റ്റ് ലൈൻ അതെന്ന് പറയണത് മ്യൂ ബാർ മൈനസ് 2B. ഇവിടെ ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് ടു ലൈൻസ്, ഇപ്പൊ സെക്കൻഡ് ലൈൻ ഉണ്ടെങ്കിലോ, പി ബ്രാഞ്ചിലെ സെക്കൻഡ് ലൈൻ എന്ന് പറയണത് മ്യൂ ബാർ മൈനസ് 4B. ഇനി ആർ ബ്രാഞ്ച്, ആർ ബ്രാഞ്ചില്
ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് മ്യൂ ബാർ പ്ലസ് ടു ബി ആയിരിക്കും. ആർ ബ്രാഞ്ചില് സെക്കൻഡ് ലൈൻ എന്ന് പറയുന്നത് മ്യൂ ബാർ പ്ലസ് ഫോർ ബി ആയിരിക്കും. ഇത് കണ്ടാൽ മാത്രം മതി. അത് നടുക്കത്തെ ഫ്രീക്വൻസിയില് സെൻട്രൽ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, എത്രയാണ്? 2886 സെന്റിമീറ്റർ. ഇനി എന്ത് ചെയ്താൽ മതി? ടു ബി ഫോർ ബി ടു ബി ഫോർ ബി കണ്ടുപിടിച്ചാൽ അതിന് ബി കണ്ടാൽ മതി. ബി എന്ന് പറഞ്ഞാൽ എന്നാണ്? എച്ച് ബൈ 8π² ഐ ഇൻറ്റു സി. എച്ച് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് പരീക്ഷയ്ക്ക് പോകാൻ പഠിച്ചോന്ന് പോകണം. ഈ ക്വസ്റ്റ്യൻ പറയുമ്പോൾ എഴുതി വെക്കണം അവിടെ. പൈ 3.14, സി 3×10⁸. ഇനി ഐ മുമ്പേ പറഞ്ഞ പോലെ ഐ ഈക്വൽ ടു മ്യൂ ആർ സ്ക്വയർ. അതിനകത്ത് ഈ ആർ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 1.276 ആംഗ്സ്ട്രോം. അപ്പൊ അതിനെ 1.276 ഇൻറ്റു 10⁻¹ ആംഗ്സ്ട്രോം എന്ന് പറയുമ്പോൾ 10⁻¹⁰, അത്രയും മീറ്റർ എന്ന് എഴുതും. ഇനി മ്യൂ കിട്ടിയാൽ മതി. മ്യൂ എന്ന് പറയണത് m₁ m₂ / m₁ + m₂. എച്ച് സി അല്ല, എച്ചിന്റെ മാസ് 1.276 1.007. അത്രയും ആറ്റോമിക് മാസ് യൂണിറ്റാണ്. ക്ലോറിന്റെ 35.4 ആറ്റോമിക് മാസ് യൂണിറ്റ്. അപ്പൊ എന്നാ ചെയ്യണം? ഇതേ ഇൻറ്റു ഇത് m₁ × m₂ ബൈ ഇതേ പ്ലസ് ഇത് m₁ + m₂. അപ്പൊ നമുക്ക് മ്യൂ കിട്ടി. അത് ആറിലേക്ക് കൊടുക്കണം. ആ മ്യൂ ചെയ്യുമ്പോ ഒരു കാര്യമുണ്ട്, മ്യൂ ചെയ്യുമ്പം ഇപ്പം 1.007 യൂണിറ്റ് ഇൻറ്റു 35.4 യൂണിറ്റ് ഡിവൈഡഡ് ബൈ 0.00 + 35.4. അത്രയും ആറ്റോമിക് മാസ് യൂണിറ്റിലാണ് കിട്ടണേ. അതിനെ കിലോഗ്രാമിലോട്ട് ആക്കണമെങ്കിൽ ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 0.98 സംതിങ് ആണ്. അതിനെ 1.66 × 10⁻²⁷ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 27 കേട്ടോ, 10⁻²⁷. അപ്രോക്സിമേറ്റ്ലി 1.97 × 10⁻²⁷ കിലോഗ്രാം ന്യൂ കിട്ടും. ന്യൂ കിട്ടിക്കഴിഞ്ഞാൽ ന്യൂ ആർ സ്ക്വയർ കൊടുത്ത് ഐ കണ്ടുപിടിക്കുക. ഐ കണ്ടുപിടിച്ചാൽ ബിയിലേക്ക് കൊടുക്കുക, ബി കണ്ടുപിടിക്കുക. ബി കിട്ടിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ ഓരോന്നും ചെയ്യുക. അപ്പൊ എപ്പോഴും ബി കണ്ടുപിടിക്കാൻ വേണം. ബി കണ്ടുപിടിച്ചാലേ ഇതെല്ലാം ചെയ്യാൻ പറ്റും. അപ്പൊ ബിയുടെ ഇക്വേഷൻ എങ്ങനെ ബി കാണാം, ഈ പ്രോബ്ലം കൂടെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ.